നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. വാഹനം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയിൽ വാഹനവില കുത്തനെ കുറയുകയാണ്. അതായത്, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിലക്കുറവിൽ നമ്മുടെ ഇഷ്ടവാഹനങ്ങൾ സ്വന്തമാക്കാം. അതെന്നെ, വില കുറച്ച് തരാൻ വാഹന കമ്പനിക്കാർക്കൊക്കെ വട്ടായോ എന്ന് തോന്നുന്നുണ്ടോ? ഹേ, അതുകൊണ്ടൊന്നുമല്ല. എങ്ങനെയെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് വാഹനം നൽകുകയെന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കമ്പനിക്കാരെല്ലാം എത്തിയിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണം സംബന്ധിച്ചുള്ള കർശന വ്യവസ്ഥകളടങ്ങിയ BSR എന്ന നിയമം 2020 April 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരികയാണ്. ഈ നിലവാരത്തിലുള്ള വാഹനങ്ങൾ മാത്രമേ പിന്നെ വിൽക്കാനാവൂ. ഇതോടെ ഇപ്പോൾ കയ്യിലുള്ള സ്റ്റോക്കെല്ലാം വിറ്റ് തീർക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനികൾ. 2020 April 1 മുതൽ രാജ്യത്ത് വിൽക്കുന്ന വാഹനങ്ങൾ BSR നിലവാരത്തിലുള്ളതായിരിക്കണമെന്നാണ് 2018 October സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കർശന നിർദ്ദേശത്തോടെ മലിനീകരണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നിർണായക തീരുമാനമുണ്ടായത്. പലർക്കും ഇപ്പോഴുമുള്ള സംശയമാവും, ഈ BS4 BS6 എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നത്. രാജ്യത്ത് വാഹന എഞ്ചിനിൽ നിന്നും ബഹിർഗമിക്കുന്ന മലിനീകരണ വായുവിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് BS. പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പുറന്തള്ളുന്ന പുകയിലടങ്ങിയ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ തുടങ്ങിയ വിഷപദാർത്ഥങ്ങളുടെ അളവ് സംബന്ധിച്ച മാനദണ്ഡമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ BS. ഘട്ടം ഘട്ടമായാണ് ഈ നിലവാര പരിധി നടപ്പാക്കുക. അങ്ങനെ BS1 തുടങ്ങി നിലവിൽ അത് BS4 എത്തി നിൽക്കുന്നു. ഇനി ഇതാണ് നമ്മൾ BS6 നിലവാരം ഉയർത്താൻ പോകുന്നത്. ഇതോടെ രാജ്യത്തെ വാഹന വിപണിയിൽ ഇത് വൻ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നും വരുന്ന മാസങ്ങളിൽ ഇത് കനത്ത വിലക്കിഴിവിന് വഴിവെക്കുമെന്നുമാണ് കമ്പനികൾ പറയുന്നത്. അതേസമയം ഈ തീരുമാനത്തിൻ്റെ പ്രത്യാഘാതം പ്രവചനാതീതമായിരിക്കും. പുതിയ നിയമത്തിൻ്റെ ഫലമായി നടപ്പു സാമ്പത്തിക വർഷത്തിൻ്റെ 2nd പകുതിയിൽ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്ക് ഒഴിവാക്കാൻ നീതീകരിക്കാനാവാത്ത ആദായ വിൽപ്പന പ്രതീക്ഷിക്കാമെന്നാണ് കമ്പനികൾ പറയുന്നത്. ഇതിനുശേഷമാകും എല്ലാ കമ്പനികളും വാഹനങ്ങൾ BS6 നിലവാരത്തിലേക്ക് ഉയർത്തുക. ഇപ്പോൾ പല നിർമ്മാതാക്കളുടെയും പക്കൽ നിലവിൽ BS4 നിലവാരമുള്ള സ്റ്റോക്ക് വൻതോതിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. 2020 April മുൻപേ ഇവ വിറ്റഴിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഈ വമ്പൻ വിലക്കിഴിവിന് പിന്നിലുള്ളത്. ഈ വിലക്കിഴിവ് നിർമ്മാതാക്കൾക്കൊക്കെ ഹാനികരമാകുമെങ്കിലും ആഭ്യന്തര വാഹന വിപണി കൂടുതൽ മത്സരക്ഷമമാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ ഇഷ്ടവാഹനങ്ങൾ വരുന്ന മാസങ്ങളിൽ വൻ വിലക്കുറവിൽ സ്വന്തമാക്കാനാകുമെന്നതാണ് ഉപഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്നത്. എന്നാൽ ഏറ്റവും അധികം കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പക്ഷേ കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെ പിന്നിലുമാണ്. വായുമലിനീകരണം ഏറ്റവും അധികം ബാധിക്കുന്നത് നഗരങ്ങളെയാണ്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മലിനമായ 20 നഗരങ്ങളിൽ 13 ഇന്ത്യയിലാണുള്ളത്. മെട്രോ നഗരങ്ങളുടെ അതിവേഗ വളർച്ച അക്ഷരാർത്ഥത്തിൽ അവയെ വാസയോഗ്യമല്ലാതാക്കി. ഇതുമൂലമാണ് BS4 നിന്നും BS5 നിലവാരത്തെ പോലും മറികടന്നുകൊണ്ട് 3 വർഷത്തിനുള്ളിൽ നമ്മൾ BS6 പോകുന്നത്. ഇതാണ് ഇപ്പോൾ ഉണ്ടായ ഈ വാഹന വിലക്കുറവിന് പിന്നിലെ പ്രധാന കാരണം.